നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ ഇപ്പോൾ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു ബ്രസീലിയൻ വണ്ടർ കിഡാണ് എൻട്രിക്ക്. 16 വയസ്സ് മാത്രമുള്ള ഈ ഒരു എൻട്രിക്ക് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തെന്നാൽ അത്രയേറെ മികവിലാണ് ഈയൊരു യുവതാരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. പാൽമറാസിൻ്റെ സീനിയർ ടീമിന് വേണ്ടി ഈയിടെയായിരുന്നു താരം അരങ്ങേറ്റം നടത്തിയിരുന്നത്. ബ്രസീലിയൻ ലീഗിൽ ആകെ 4 മത്സരങ്ങൾ കളിച്ച എൻട്രിക്ക് 2 ഗോളുകളും നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, പാൽമറാസിന് വേണ്ടി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറാനും എൻട്രിക്കിന് ഈയിടെ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇപ്പോൾ ട്രാൻസ്ഫർ ജാലകത്തിൽ വലിയ പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ വമ്പന്മാരായ PSG, റയൽ മാഡ്രിഡ്, FC ബാഴ്സലോണ എന്നിവരൊക്കെ ഈ താരത്തിന് വേണ്ടി സജീവമായി രംഗത്തുണ്ട്. പ്രമുഖ മാധ്യമമായ ESPN ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. 18 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ താരത്തിന് ഒരു യൂറോപ്യൻ ക്ലബിന് വേണ്ടി കളിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ അതിനു മുൻപേ ക്ലബ്ബുമായി എഗ്രിമെൻറ്റിൽ എത്താൻ എൻട്രിക്കിന് കഴിയുമെന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് നിലവിൽ ഈ 3 ക്ലബ്ബുകളും ഉള്ളത്. PSG ആണ് ഇപ്പോൾ താരത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ എൻട്രിക്ക് ഒരു റയൽ മാഡ്രിഡ് ആരാധകനാണ് എന്നുള്ളത് തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്നാണ് ഇപ്പോൾ റയൽ മാഡ്രിഡ് വിശ്വസിക്കുന്നത്. മാത്രമല്ല, ബ്രസീലിയൻ സൂപ്പർ താരങ്ങളായ റോഡ്രിഗോയും വിനീഷ്യസും ഒക്കെ ഇപ്പോൾ റയലിലുണ്ട്. അതും തങ്ങൾക്ക് ഈയൊരു ട്രാൻസ്ഫറിൻ്റെ കാര്യത്തിൽ ഗുണകരമാവുമെന്നാണ് റയൽ വിശ്വസിക്കുന്നത്. അതേസമയം മറ്റൊരു സ്പാനിഷ് വമ്പന്മാരായ FC ബാഴ്സലോണക്കും താരത്തിൽ വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ബാഴ്സ ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് പോകുന്നത് എന്നുള്ളതിനാൽ വലിയ നീക്കങ്ങളൊന്നും തന്നെ ബാഴ്സ നടത്തിയിട്ടില്ല. ഏതായാലും എൻട്രിക്കിന് 18 വയസ്സ് പൂർത്തിയാവുന്ന പക്ഷം അദ്ദേഹത്തെ ഒരു വലിയ യൂറോപ്യൻ ക്ലബിൽ കാണാമെന്നുള്ള കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ഇവരോട് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വിമയം കൊണ്ടും കാണാം.